ISM പാണ്ടിക്കാട് മണ്ഡലം കൊടശ്ശേരി ദാറുസലാം മസ്ജിദ് ഓഡിറ്റോറിയത്തിൽ സ്നേഹാദരം 2023 സംഘടിപ്പിച്ചു. ചടങ്ങ് KNM പാണ്ടിക്കാട് മണ്ഡലം സെക്രട്ടറി അബ്ദുസലാം ഉദ്ഘാടനം ചെയ്തു. ആൺകുട്ടികൾ ഹോസ്റ്റലിൽ ഏത് റൂം കയറിയാലും മദ്യത്തിന് കുപ്പി കിട്ടുന്നത് ഉറപ്പാണ്. പക്ഷെ പെൺകുട്ടികളുടെ ഹോസ്റ്റലില് ആദ്യമായിട്ടാണ് ഇങ്ങനെ രണ്ടോ മൂന്നോ ഹോസ്റ്റലുകളിൽ ഇങ്ങനെ കാണുന്നത്. പിന്നെ നോക്കുമ്പോഴാണ് കുറെ കുട്ടികള് ആൺകുട്ടികളും നമ്മളോട് ഒരുമിച്ച ആവശ്യം. ഇത് പണ്ട് ബാംഗ്ലൂരൊക്കെ ഉണ്ടായിരുന്നു, ഒരുപാട് മുമ്പ് യൂറോപ്യൻ രാജ്യങ്ങൾ ഉണ്ടായിരുന്നു, കുറച്ച് 5-6 വർഷം മുമ്പ് ബാംഗ്ലൂരിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ കോഴിക്കോടെത്തി. കോഴിക്കോട് ഞാൻ പഠിപ്പിക്കുന്ന കോളേജ് മാത്രമല്ല, ഞാൻ പറഞ്ഞ 10-15 കോളേജുകളൊക്കെ എല്ലാവരും ഇല്ല, ഒരു ചെറിയ ശതമാനമെങ്കിലും എന്റെ കോളേജിൽ ഉറപ്പായും പറയാം, ഒരു 10-30 കുട്ടികളെങ്കിലും ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചാണ് താമസിക്കുന്നത്. കോഹാബിറ്റേഷൻ എന്ന് പറയുന്നത്, ലിവിംഗ് ടൂർ എന്ന് പറയുന്നുണ്ട്. എന്തൊക്കെ ആയിക്കോട്ടെ, എന്തൊക്കെ പേരെടുത്താലും ഒരു ഫ്ലാറ്റ് എടുക്കും. ആ ഫ്ലാറ്റിന് 10,000 രൂപയോ 12,000 രൂപയോ വാടക. ഫ്ലാറ്റ് ഉടമസ്ഥന് 10 ആളുണ്ടാവും എന്ന് അറിയും. ഫ്ലാറ്റ് ഉടമസ്ഥ 10 ആളുണ്ടാവും, 10 ആള് ആൺകുട്ടികളും പെൺകുട്ടികളും രണ്ടോ മൂന്നോ മുറികളിലായി താമസിക്കുന്നുണ്ട്. നൈറ്റ് ലൈഫാണ് കൂടുതൽ ഇപ്പോ. മലബാർ മേഖലകളിൽ അധിക ബാച്ചുകൾ നൽകി പ്ലസ് ടു പ്രശ്നം പരിഹരിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. കോഴിക്കോട് ഗവൺമെന്റ് ലോ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ PK അനീസ് പഠന ക്ലാസ്സിന് നേതൃത്വം നൽകി. ധാർമ്മികത കൈവിടാതെ സമൂഹത്തിലെ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിപ്പെടുന്നവരായി മാറാൻ നിരന്തര പരിശ്രമം നടത്തണമെന്നും ചെറിയ പരാജയങ്ങളുടെ മുന്നിൽ പതറിപ്പോവരുതെന്നും വിദ്യാർത്ഥികളെ അദ്ദേഹം ഓർമ്മപ്പെടുത്തി. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങിൽ ISM മണ്ഡലം പ്രസിഡന്റ് നാസർ സുലാഹി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P സുനിൽകുമാർ, മദ്രസ കോംപ്ലക്സ് സെക്രട്ടറി ബഷീർ മൗലവി, KNM കൊടശ്ശേരി ശാഖ സെക്രട്ടറി അൻവർ, MSM പാണ്ടിക്കാട് മണ്ഡലം പ്രസിഡന്റ് അമൽ സിദാൻ, MT നോഫൽ, VM ഫിറോസ് എന്നിവർ സംസാരിച്ചു. ഈസ്റ്റ് ലൈവ്, പാണ്ടിക്കാട്.